നമസ്കാരം, ജി ഫോർ യു വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആശിക്കെ പ്രസാദ്. പ്രധാനമാണ്, കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ദേശീയ സെക്രട്ടറി നിഷ സിദ്ധു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് മാറ്റാൻ മോദി സർക്കാർ തീരുമാനിച്ചതെന്നും നിഷ സിദ്ധു. വേഗതയേറിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികൾ കടന്നുവരണമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. സംഘർഷം നിറഞ്ഞ ജനപ്രിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികളുടെ ആസ്വാദനം മാറണമെന്നും സത്യൻ അന്തിക്കാട്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് നിലവിൽ മൃഗശാലയിലുള്ള മൃഗങ്ങളെ മാറ്റുന്നതിന് കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി ലഭ്യമായതായി മന്ത്രിമാർ. തൃശൂർ സുവോളജിക്കൽ പാർക്ക് പദ്ധതിയുടെ പുരോഗതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ അനുമതിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കേരളത്തിൽ മിക്ക ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയവും ബി ജെ പിക്ക് ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് മാറ്റാൻ മോദി സർക്കാർ തീരുമാനിച്ചതെന്ന് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ദേശീയ സെക്രട്ടറി നിഷ സിദ്ധു. കേരള മഹിളാ സംഘം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യ എന്ന പേരെടുത്ത് ഭാരതം എന്നാക്കാനുള്ള നീക്കത്തെ തിരിച്ചറിയണമെന്ന് നിഷ സിദ്ധു കൂട്ടിച്ചേർത്തു. വനിതാ സംവരണം നടത്തുന്നതിന് പലരും തടസ്സം നിൽക്കുകയാണെന്ന് ഓൺലൈനിലൂടെ മുഖ്യപ്രഭാഷണം നടത്തിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. സി പി ഐ നേതാക്കളായ ആനി രാജ, സെയ്ദ് ഹമീദ്, എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ, മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ എം എൽ എ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, മുൻ എം പി സി എൻ ജയദേവൻ, മഹിളാ സംഘം നേതാക്കളായ പി വസന്തം, കമല സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. വേഗതയേറിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികൾ കടന്നുവരണമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. സംഘർഷം നിറഞ്ഞ ജനപ്രിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികളുടെ ആസ്വാദനം മാറണമെന്നും സത്യൻ അന്തിക്കാട്. തൃശൂരിൽ നടക്കുന്ന കുട്ടികളുടെ അന്തർദേശീയ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥാപാത്രമായി പരിണമിക്കാൻ പഴയകാല നടന്മാർ ചെയ്ത ത്യാഗത്തെക്കുറിച്ചും അദ്ദേഹം അനുസ്മരിച്ചു. മനുഷ്യ മനസ്സിന്റെ സഞ്ചാരങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ എന്ന് നടൻ ജയരാജ് വാര്യർ അഭിപ്രായപ്പെട്ടു. സിനിമ കാണാൻ തുടങ്ങിയാൽ അതിലെ നായകനായി സ്വയം സങ്കല്പിക്കുന്നവനായിരുന്നു ഞാൻ. സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് തന്നോടൊപ്പം പോന്നിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചലച്ചിത്രോത്സവം, ഭാരതീയ വിദ്യാഭവന്റെ തൃശൂരിലെ ഓഡിറ്റോറിയം, ശോഭാ സിറ്റി ഐനോക്സിലെ രണ്ട് സ്ക്രീനുകൾ എന്നിവിടങ്ങളിൽ ഞായറാഴ്ച വരെ നടക്കും. സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ഭാരതീയ വിദ്യാഭവന്റെ വടക്കേച്ചിറക്കടുത്തുള്ള സർവധർമ്മ മൈത്രി മന്ദിരത്തിൽ നടക്കും. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ഓണററി സെക്രട്ടറി കെ പി രാധാകൃഷ്ണൻ, ചലച്ചിത്രോത്സവം ജനറൽ കോർഡിനേറ്റർ ചെറിയാൻ ജോസഫ്, ചലച്ചിത്രോത്സവം ചെയർമാൻ വിജയൻ പുനത്തൂർ, എൻ വേണുഗോപാൽ, ഐ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് നിലവിൽ മൃഗശാലയിലുള്ള മൃഗങ്ങളെ മാറ്റുന്നതിന് കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി ലഭ്യമായതായി വനം റവന്യൂ വകുപ്പ് മന്ത്രിമാർ അറിയിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് പദ്ധതിയുടെ പുരോഗതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ അനുമതിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. രണ്ടിലേറെ പതിറ്റാണ്ട് നീണ്ട ഒരു സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നതെന്നും ശശീന്ദ്രൻ പറഞ്ഞു. കിഫ്ബി ധനസഹായത്തോടെ 360 കോടി രൂപ ചെലവിൽ 2019 പണിയാരംഭിച്ച പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വനം റവന്യൂ മൃഗശാല വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതല യോഗം കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി തേടാൻ നിർദ്ദേശം നൽകിയത്. മ്യൂസിയം, മൃഗശാല വകുപ്പ് ഡയറക്ടർ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ എന്നിവർ സമർപ്പിച്ച സംയുക്ത അപേക്ഷയിലാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിന്റെ പണി പൂർത്തിയാക്കൽ അന്തിമഘട്ടത്തിലാണെന്നും വൈകാതെ തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നും മന്ത്രി ശശീന്ദ്രൻ അറിയിച്ചു. കേരളത്തിൽ മിക്ക ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള മറ്റ് ജില്ലകളിലും 10 ന് തൃശൂർ അടക്കം 8 ജില്ലകളിലും 11 ന് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിമല കോളേജിലെ പൂർവ വിദ്യാർത്ഥി സംഘടന അലുമിനി എക്ലോഡേസിന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എഡ്യൂക്കേഷണൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ മാരിയറ്റ് എ തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഒ ജെ ജോയ്സി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ബിനി കെ എബ്രഹാം, ഡോക്ടർ ജി മൃദുല, പ്രൊഫസർ സീതക്കുട്ടി, ഗ്രീന വി എബ്രഹാം, എസ് ജെ ഹരിനന്ദന എന്നിവർക്ക് ഗവർണർ അവാർഡുകൾ സമ്മാനിച്ചു. I would also like to express my regrets that last time, due to some tragic event, പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മന്റെ വിജയത്തിൽ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ പ്രകടനം നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, നേതാക്കളായ ജിജോ കുര്യൻ, ശശിമംഗലം, ബാബുരാജ് കണ്ടേരി, കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, ജിജി സാംസൺ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചാണ്ടിയുമ്മന്റെ വിജയത്തിൽ ആഹ്ലാദവുമായി വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദീപ്, ബുഷറ റഷീദ്, ജയൻ മംഗലം, ടി എസ് മായാദാസ്, സി ഐ ശങ്കരൻകുട്ടി, എൻ ആർ രാധാകൃഷ്ണൻ, എസ് എ എ ആസാദ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അഭിമാന നിമിഷമാണ് ഈ നിമിഷം. നമ്മുടെ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ ലീഡ് 35,000 കടന്ന് 40,000, നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞ 60,000-ത്തിലധികം. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മിഷൻ 24 ക്യാമ്പയിനിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഇലക്ഷൻ വാർ റൂം പ്രവർത്തനമാരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ ഭാഗമായാണ് വാർ റൂം പ്രവർത്തനമാരംഭിച്ചത്. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ്, ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ, സി എ ശങ്കരൻകുട്ടി, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പൂട്ടിക്കിടക്കുന്ന മിൽ ഓണത്തിന് മുൻപ് തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയും ലേ ഓഫ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടും മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. ഐ എൻ ടി യു സി യൂണിയൻ സെക്രട്ടറി പി രമേശൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം കെ സുന്ദരൻ അധ്യക്ഷനായി. ബി എം എസ് യൂണിയൻ സെക്രട്ടറി വി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയും ലേ ഓഫ് ആനുകൂല്യങ്ങളും ഉടൻ കൊടുത്തു തീർക്കണമെന്നും മിൽ പൂർണ്ണമായ തോതിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. യൂണിയൻ ഭാരവാഹികളായ കെ സി രഞ്ജിത്, എ ആർ ജയപ്രകാശ്, എ വി ബാബു, പി രമേശൻ, അനിൽകുമാർ, സജി കെ പി എന്നിവർ നേതൃത്വം നൽകി. അവിടെ തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പളവും ലേ ഓഫ് ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ ഓണം കഴിഞ്ഞു 10 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കണോ, ഇത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല. ആയതിൻ്റെതായിട്ടുള്ള പ്രതിഷേധമായിട്ടുള്ള തൊഴിലാളികളുടെ നേതാക്കന്മാരുടെ പ്രതിഷേധം മാനേജ്മെൻ്റ് പ്രതിനിധികളെ അറിയിക്കുകയും അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി മില്ലിൻ്റെ നിലവിലെ മാനേജ്മെൻ്റ്. കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന മഹാശിവപുരാണ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വി നന്ദകുമാർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു.
തിരുവില്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ കല ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ ശ്രീരാജ് പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ പ്രസിഡന്റ് ടി വി രഘുനാഥൻ ക്ഷേത്ര ഉപദേശക സമിതി എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീധരൻ ചെമ്പകശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും കിലയും സംയുക്തമായി നൈപുണ്യ വികസന ക്ലാസ് നടത്തുന്നു ഫാർമാ സ്കിൽ പ്രോ എന്ന പേരിൽ 5 ദിവസത്തെ റെസിഡൻഷ്യൽ ക്ലാസ് ആണ് വിഭാവനം ചെയ്യുന്നത് സർക്കാർ സ്വകാര്യ മേഖലയിലുള്ള ഫാർമസിസ്റ്റുകൾ ഫാർമസി കോഴ്സ് കഴിഞ്ഞവർ ഉപരിപഠനം നടത്തുന്നവർ എന്നിവർക്കായാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഒസി നവീൻ ചന്ദ്രൻ അജിത് കിഷോർ റീനു കുമാർ എന്നിവർ സംസാരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അഴിമതികളും ക്രമക്കേടിലും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ ശിവസേന രംഗത്ത് അഴിമതിക്കെതിരെ സംസ്ഥാന വിജിലൻസിൽ പരാതി നൽകിയിട്ടും നടപടി ആയില്ലെന്നും ശിവസേന വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയായിട്ട് പോലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മടി കാണിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിൽ തുടർ അന്വേഷണം നടത്താൻ താൽപര്യമില്ലെന്നും അതിനാൽ പരാതിയിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടോ സിബിഐയെ കൊണ്ടോ അന്വേഷണം നടത്തണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബിനീഷ് മോഹനൻ നിതീഷ് വട്ടംപറമ്പിൽ ബിജു വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ആർട്സ് സൊസൈറ്റിയുടെ 27-ാമത് ടാസ് നാടകോത്സവം സിനിമാ താരം ഭരത് സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് നാടകോത്സവം നടക്കുക സെപ്റ്റംബർ 11 വൈകിട്ട് 5:45 നാടകോത്സവത്തിന് തിരി തെളിയും മേയർ എം കെ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും മലയാള നാടകവേദിയിലെ അറിയപ്പെടുന്ന 10 നാടക സമിതികൾ അവരുടെ ഏറ്റവും പുതിയ നാടകങ്ങളാണ് അവതരിപ്പിക്കുക വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എ സി ജോസ് ടി ആർ ബാലസുബ്രഹ്മണ്യൻ കെ ഗിരീഷ് കുമാർ അഡ്വക്കേറ്റ് വി ഗിരീശൻ ഷാജു ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു കാറ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കരിയർ കോൺക്ലേവ് 2023 സംഘടിപ്പിക്കുന്നു ഹയാത്ത് റീജൻസിയിലാണ് കോൺക്ലേവ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മികച്ച ഭാവി കെട്ടിപ്പടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിയർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ബിം കൺസൾട്ടന്റ് മിഥുൻ ദാസ് ക്ലാസ് നയിക്കും വാർത്താ സമ്മേളനത്തിൽ കെ എസ് ഷൈൻ ബിജോ പോൾ കെ സി അഖില സ്നേഹ സന്തോഷ് ടി ആർ ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ദേശീയ സെക്രട്ടറി നിഷ സിദ്ധു വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് മാറ്റാൻ മോഡി സർക്കാർ തീരുമാനിച്ചതെന്നും നിഷ സിദ്ധു വേഗതയേറിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികൾ കടന്നുവരണമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് സംഘർഷം നിറഞ്ഞ ജനപ്രിയ സിനിമകളിൽ നിന്ന് കലാമൂല്യമുള്ള സിനിമകളിലേക്ക് കുട്ടികളുടെ ആസ്വാദനം മാറണമെന്നും സത്യൻ അന്തിക്കാട് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് നിലവിൽ മൃഗശാലയിലുള്ള മൃഗങ്ങളെ മാറ്റുന്നതിന് കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി ലഭ്യമായതായി മന്ത്രിമാർ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പദ്ധതിയുടെ പുരോഗതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ അനുമതിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കേരളത്തിൽ മിക്ക ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്